നമസ്കാരം. വാരാണസിയിലേക്ക് സ്വാഗതം. ഓൾഡർ ദാൻ ഹിസ്റ്ററി, ഓൾഡർ ദാൻ ട്രഡീഷൻ, ഓൾഡർ ദാൻ ലെജൻഡ്. മാർട്ടിൻ വാരാണസിയെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൂടിയായി മാറുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന മണ്ഡലമായി വാരാണസി മാറിക്കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെയും കെജ്രിവാളിൻ്റെയും സാന്നിധ്യം വാശിയേറിയ പോരാട്ടത്തിന് ഈ ലോക്സഭാ മണ്ഡലം വേദിയാക്കിയിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. ലോകത്തൊരിടത്തും മലയാളിയില്ലാത്ത ഇടമുണ്ടാകില്ല. അത് കാശിയായാലും ഇവിടെയും മലയാളികളുടെ ഒരു ചെറിയ സംഘമുണ്ട്. ഗംഗയിലൂടെ ഈ മലയാളി സംഘവുമായി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഇവിടെ ഈ ഘാട്ടുകളിലൊക്കെ വന്നപ്പോൾ ഞാൻ രാത്രി സംസാരിച്ചു, ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ രാഷ്ട്രീയം സംസാരിക്കുന്നവരാണ്. അതിവിടെ പതിവുള്ളതായിരുന്നു? അതെ, പതിവല്ലോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഇലക്ഷൻ ടൈം ആയതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ പതിവില്ലാത്ത വിധം ചൂടുള്ള മത്സരമാണ്. അതെ, ഈ പ്രാവശ്യം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, ലോക നേതാക്കൾ, ലോകത്തിലെ നേതാക്കൾ മാത്രം ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു മണ്ഡലമാണ് വാരണാസി. എന്തെന്നാൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ എൻ ഡി എയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ ചെയ്ത ശ്രീമാൻ നരേന്ദ്രമോദിജി മത്സരിക്കുന്ന മണ്ഡലം ആയതുകൊണ്ട് ഈ മണ്ഡലം ഏറ്റവും പ്രധാനപ്പെട്ടതായി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതിനെക്കൂടെ കൂടാതെ തന്നെ അപ്രതീക്ഷിത വിജയത്തിലൂടെ ന്യൂഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ കൂടി നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയായിട്ട് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ ലോകത്തിലെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് വാരണാസി. നേരത്തെ എങ്ങും ഇല്ലാത്ത ഒരു വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് മുഖ്യ കക്ഷിയായ ബി ജെ പിയും കെജ്രിവാളും കൂടെ തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ മത്സരം നടക്കുന്നത്. രണ്ടാമത്തെ ഘടകം ഇവിടെ വരണമെങ്കിൽ അത് മുസ്ലിം സപ്പോർട്ട് ആർക്ക് കിട്ടുന്നോ അവരായിരിക്കും രണ്ടാമത്തെ നരേന്ദ്രമോദിക്ക് എതിരായിട്ട് വരുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഒത്തിരി വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വഴി റോഡില്ലായിരുന്നു, കറണ്ടില്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ ഇത് ഇപ്പോൾ അവൈലബിളായിട്ട് കിട്ടുന്നുണ്ട്. അത് ഇവരുടെ സ്ഥാനാർത്ഥിത്വം മാത്രം കൊണ്ടാണ്. അത് ഇവിടുത്തെ ജനങ്ങൾ പൊതുവെ അതുകൊണ്ട് ഒരു ജയിച്ചു കഴിഞ്ഞാൽ ഒരു വികസനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അഭി ബനാറസിലെ താരമാണ്, കാശ്മീരിലെ മാത്രമല്ല ബനാറസ് എന്ന സിനിമയിലെ ബാലതാരമാണ്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ആളുകളൊക്കെ മത്സരിക്കുന്നവരും അറിയാമോ? ആരൊക്കെ മത്സരിക്കുന്നുണ്ട് ഇവിടെ? കെജ്രിവാൾ, നരേന്ദ്രമോദി, കോൺഗ്രസ്. കെജ്രിവാളിൻ്റെയും നരേന്ദ്രമോദിയുടെയും പേരാണ് അറിയുന്നത്? ഇവരുടെ രണ്ടുപേരുടെ പേരറിയാം. കെജ്രിവാളിൻ്റെ ചിഹ്നം എന്താ? ജാഡു. എല്ലാ ഈ അവരെ കാണാറുണ്ടോ വഴി? ഈ ആം ആദ്മി പാർട്ടിക്കാരെ കാണാറുണ്ടോ വഴിയിലൊക്കെ? എങ്ങനെ അവരെ തിരിച്ചറിയുന്നത്? അവരുടെ തൊപ്പിയും കൊണ്ട്. വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആർക്ക് വോട്ട് കൊടുക്കുമായിരുന്നു? മോദി. അതെന്താ? അത് എല്ലാരും പറയുന്ന മോദി വന്ന ഇവിടെ വികസനം നടക്കുമെന്ന്, അതുകൊണ്ട് മോദിക്ക്. എല്ലായിടത്തും ഈ ചൂടേറിയ ചർച്ചയാണ്. ഞങ്ങൾ രാത്രിയിൽ കണ്ട ഒരുപാട് ആളുകൾ അവർ തന്നെ ചുറ്റുവരുന്നിങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം സംസാരിക്കുന്നത്. എനിക്കിത്ര മാറ്റം വരാനേ ഉള്ളൂ. കുറേ കാലങ്ങളായിട്ട് ഞാൻ കാണുന്ന എന്താ, കോൺഗ്രസ് തന്നെയാണ് സർക്കാരായിട്ട് നിൽക്കണേ. എന്നിട്ട് ഭരണം ശരിയല്ല. അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി ഒരു BJP ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് BJP തന്നെ വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. So let us see what changes BJP will bring. അല്ലെങ്കിൽ മോദി തരംഗം ഇവിടെ ഉണ്ട്? ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ശരിക്കായിട്ട് ഉണ്ട്. BJP ഫീവർ, as you can see, is sort of a Mexican waves here. ഈ ഇത്തവണ ബനാറസിൽ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകത കാണുന്നുണ്ട്? അതെ, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. There should be a change. Everybody needs it. Because വികസനമാണ് ഇപ്പം മുഖ്യ അജണ്ട. അതുകൊണ്ട് മോദിക്കൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമായിട്ട് വരുമോ ഇല്ലയോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. മോദിക്ക് അനുകൂലമായ ഒരു തരംഗം ഇവിടെ ഉണ്ട്? ഉണ്ട്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കെജ്രിവാളോ? കെജ്രിവാൾ ചൂരും കൊണ്ട് നടക്കുന്നു. പക്ഷേ പുള്ളി ഒരു ചീഫ് മിനിസ്റ്റർഷിപ്പ് കൊടുത്തപ്പോൾ അത് കാര്യക്ഷമമായിട്ട് നടത്തുവാൻ അങ്ങനെ കഴിയാത്തതൊരു വീക്ക്നെസ് ആയിരുന്നു. അല്ലാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കെജ്രിവാൾ ഇവിടെ ജയിക്കുമായിരുന്നു, ജയിക്കും. ഭരണം ഇട്ടെറിഞ്ഞു പോയ ഒരാളെ വീണ്ടും തിരഞ്ഞെടുക്കാൻ ആളുകൾ ആഗ്രഹിക്കത്തില്ല? തീർച്ചയായിട്ടും ആഗ്രഹത്തില്ല. കാര്യം അങ്ങനക്ക് എക്സ്പീരിയൻസ് ഇല്ല. അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ അത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അവിടെ ഷീലാ ദീക്ഷിതിനെയാണ് തോൽപ്പിച്ചത്. ഇവിടെ വന്ന് മോദിക്കെതിരെ, BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിക്കെതിരെയാണ് മത്സരിക്കുന്നത്. ആ ചങ്കൂറ്റം സമ്മതിക്കുന്നുണ്ട്? ആ ചങ്കൂറ്റത്തിന് സമ്മതിക്കണം. പക്ഷേ പ്രാവർത്തികമായിട്ട് നോക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്താലും ഇദ്ദേഹം ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും? ഇത്രമാത്രം പ്രോബ്ലം വരുമ്പോൾ വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങ് പോകും. അത് തീർന്നില്ല. അതോടുകൂടി
ഏതാനും മിനിറ്റ് കൊണ്ട്, മൂന്നര മിനിറ്റ് കൊണ്ട് അല്ലേ ആനിമേഷൻ ചിത്രമുണ്ടാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച മലയാളികൾക്ക് അഭിമാനമായ ഡോക്ടർ ജഗദീഷ് ഒരുപാട് കാലമായി വാരാണസിയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുന്നുണ്ട്? പ്രത്യേകിച്ച് കാണുന്നത്, സാധാരണ ഇത്രയും നാൾ ഇവിടെ തന്നെ യു പി സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വാരാണസിയിൽ ഡിസ്ട്രിക്റ്റിലോ ഉള്ള ആൾക്കാരായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ അത് പുറത്തുനിന്ന് ആൾക്കാരാണ്. പിന്നെ പുറത്തുനിന്നുള്ള നല്ല ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള മോദിയെ പോലെയുള്ള ഒരാൾ. പക്ഷേ അജയ് റായ് ഉണ്ടല്ലോ, ഇവിടുത്തുകാരനല്ലേ? ഇവിടുത്തുകാരനാണ്. പക്ഷേ ഇവിടെ ഞാൻ അജയ് റായ് മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, മെയിൻ ആയിട്ടുള്ള രണ്ട് ഇപ്പോൾ ഇവിടെ കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു രണ്ട് കാൻഡിഡേറ്റ്സ് തന്നെ കേജ്രിവാളിനെ മോദിയുടെയും മോദിയെ പറ്റിയും. അതിൽ മോദി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മൂന്ന് പ്രാവശ്യം ജയിച്ചതുകൊണ്ടും അവിടത്തേക്ക് നാട്ടിൽ നിന്നുള്ള വളർച്ചകളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇപ്പം കാര്യം ഇവിടെ ഇപ്പം ഗംഗയായാലും ഓരോ കാര്യങ്ങളും റോഡും കാര്യങ്ങളൊക്കെ ഒരു ആധ്യാത്മിക ഒരു നഗരിയായിട്ടും ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമായിട്ടും ഇവിടെ വേണ്ടത്ര വളർച്ചയും കാര്യങ്ങളും ഇല്ല. നമ്മൾ തന്നെ വിചാരിക്കാറുണ്ട്, ചിലപ്പം കേരളത്തിൽ നിന്ന് ഒരാളായിരുന്നു ഇവിടുത്തെ ഒരു പിന്നെ മന്ത്രി എന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം കേരളത്തിനെ പോലെയുള്ള വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രതീക്ഷിക്കാം എന്ന് ഒരു ഇതുണ്ട്. അതുകൊണ്ട് മോദിയെ പോലെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വളരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ മോദി തരംഗം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ്, ഒരുപാട് ഇവിടെ ഉള്ള സ്വയം ഒരുപാട് ആൾക്കാരും വ്യാപാരികളും അവരുടെ കടയും കമ്പോളങ്ങളും ഒക്കെ അടച്ചിട്ടിട്ട് ആരുടെയും ഏതോ പ്രചോദനം കൊണ്ടൊന്നുമല്ല, താനെ അതിനു വേണ്ടിയിട്ട് പ്രചരണത്തിന് അന്ന് എല്ലാവരും സിറ്റിയിൽ നഗരത്തിൽ ഇറങ്ങി ഭയങ്കര മോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ദിവസം അന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. അതിൽ പിന്നെ ഓരോ വേറെ എഗൈൻസ്റ്റായിട്ടുള്ള ആൾക്കാർ പറയും, ആൾക്കാർ ആ പൈസ കൊടുത്ത് വെച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈവൻ ഞാൻ ഇന്നുവരെ ഒരു പൊളിറ്റിക്കലും പാർട്ടിയും ഒന്നിനും വേണ്ടി പോയിരുന്നില്ല. പക്ഷേ അന്ന് ഇനി ഞാനും ഇറങ്ങിപ്പോയി. ഒരുപാട് പേരെ ഞാൻ കാണുകയും ചെയ്തു. ഒരുപാട് പേര് അവർ കട കമ്പോളങ്ങൾ ബിസിനസ്സൊക്കെ അടച്ചിട്ടിട്ട് പകുതി ദിവസം അതിനുവേണ്ടി അവർ വലിയ വലിയ ആൾക്കാർ എല്ലാവരും അതിനുവേണ്ടി ഇറങ്ങിയിരുന്നു. പക്ഷേ ഞാൻ പോയിടത്തെല്ലാം ഈ ആം ആദ്മി പാർട്ടിയുടെ വോളണ്ടിയർമാരാണ്, എല്ലായിടത്തും ചൂലും തൊപ്പിയുമാണ്. ആം ആദ്മി പാർട്ടിയുടെ ഭയങ്കരമായിട്ടൊരു തരംഗവും കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം ആ ചീഫ് മിനിസ്റ്റർ ആയ സമയം വരെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരത് റിസൈൻ ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇതിവിടെ രണ്ടുപേരും തമ്മിൽ പ്രതീക്ഷിക്കാമായിരുന്നു. ആര് ജയിക്കും എന്നുള്ളത് പിന്നെ എല്ലാവരും കൂടെ ചേർന്നുള്ള കാര്യം. പക്ഷേ അത് കഴിഞ്ഞതോടുകൂടി ഒരുപാട് ആൾക്കാർ അതിനെ മൈനസാക്കി തുടങ്ങി. ആം ആദ്മി പാർട്ടി മോദിക്ക് ശക്തമായ ഒരു എതിരാളിയായിട്ട് തന്നെയാണ് കേജ്രിവാൾ ഇവിടെ വരുന്നത്. കേജ്രിവാളിൻ്റെ പ്രവർത്തനം നല്ല ശക്തമായ രീതിയിൽ തന്നെ ഇപ്പം ഒരു മൂന്ന് നാലാഴ്ചയായിട്ട് ഇവിടെ ഗ്രാമങ്ങളിലും അവിടെയായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം മോദിക്ക് ഏതായാലും ശക്തമായിട്ടൊരു എതിരാളിയായിട്ട് തന്നെ കേജ്രിവാൾ വരും. ജയിക്കുമെന്ന് അത്ര ഉറപ്പുള്ള ഒരു ഷുവർ സീറ്റിലാണ് മോദി ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം അതിനെതിരെ കേജ്രിവാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും കേജ്രിവാൾ എന്തായാലും ഇപ്പം കേജ്രിവാൾ ജയിച്ചില്ലെങ്കിൽ തന്നെ മോദിക്ക് കിട്ടേണ്ട ഭൂരിപക്ഷം വളരെ താഴാൻ സാധ്യതയുണ്ട്. എന്താണ് ശ്രീ ജോസഫിൻ്റെ അഭിപ്രായം? ഇവിടെ ശരിക്കും ഇലക്ഷൻ്റെ ചൂട് ശരിക്കും ഇന്ത്യയിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള വാരണാസി മണ്ഡലത്തിലായിരിക്കും. നരേന്ദ്രമോദി പലയിടത്ത് നിൽക്കുന്നുള്ളത് കൊണ്ട് ജയിക്കാനുള്ള സാധ്യതകൾ പലയിടത്തും ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ ശരിക്കും ഒരു ഫൈറ്റ് ഉള്ളതുകൊണ്ട് കേജ്രിവാൾ പുള്ളിയുടേതായ ഒരു വ്യക്തിത്വം ഇവിടെ നിലനിർത്തും എന്നുള്ള കാര്യത്തിനും സ്പഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അജയ് റായ് പോലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, പല സീനിയർ നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ വികസനം, ഇത് ഇന്ത്യയുടെ ഒരു റിലീജിയസ് ക്യാപിറ്റലാണ് വാരണാസി. പക്ഷേ അതിൻ്റേതായ ഒരു വികസനം ഇതുവരെ ഈ നാൾ വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു കുറച്ച് കാലമായിട്ട് വികസനം കാണിക്കത്തക്ക രീതിയിൽ കുറേ പാർട്ടികൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും. ഇപ്പോൾ ശ്രീ ബിജു ചൂണ്ടിക്കാണിച്ച പോലാണോ ഈ തെരഞ്ഞെടുപ്പ് വരുന്നു, മോദി വരുന്നു, കേജ്രിവാൾ വരുന്നു, രാജ്യത്തിന് മുഴുവൻ ശ്രദ്ധ വരുന്നു, അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ മോശമായി കിടന്നാൽ അതിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അഖിലേഷ് യാദവ് ആയിരിക്കും, അതുകൊണ്ടാണോ? അതെ അതെ, അതായത് ആ ഒരു ട്രെൻഡ് മാറാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു കാര്യം പറഞ്ഞാൽ. കേരളത്തിലെ ആൾക്കാർക്ക് പ്രതികരണ ശേഷി ഉണ്ട്, അവർ കാലാനുസൃതമായിട്ട് അവർ പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്, പ്രതികരണ ശേഷി ഉണ്ടെങ്കിൽ പോലും അത് കാണിക്കാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്, ബനാറസിലുള്ളത്. അതുകൊണ്ട് തന്നെ വഴികളിലും റോഡുകളിലും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളിലും അതിൻ്റെതായ പോരായ്മകളുണ്ട്. പക്ഷേ ഇവിടെ ഈ നരേന്ദ്രമോദി കേജ്രിവാൾ വരുന്ന ആ ഒരു ട്രെൻഡ് ഉള്ളതുകൊണ്ട് അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുള്ള ഈ ഇതിൻ്റെ പാർട്ടിയുടെ ബാക്കി ഘടകകക്ഷികളെ കൂടിയിട്ട് കുറേ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡെവലപ്മെൻറ്റ് ഇപ്പം ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്നു വെച്ചാൽ ഇവിടെ ഒരു ഗുണ്ട സെറ്റപ്പ് ഇവിടെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്, അതായത് അങ്ങനെ ഒരു പറച്ചിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസ് നേരത്തെ ഇതിന് മുമ്പുണ്ടായിരുന്ന മുമ്പ് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് കാണിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ട്രെൻഡ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത്, അതായത് കാണിക്കുന്ന ഒരു രീതിയാണ്. ഇവിടെ എന്താണ് ഈ ഘാട്ടിൽ പ്രചാരണത്തിന് ഇറങ്ങിയാൽ ആം ആദ്മി പാർട്ടിക്കാരെ തല്ലും, എവിടെയും അവരെ തല്ലും. കേജ്രിവാൾ പോലും മുൻകൂട്ടി പറയുന്നില്ല എവിടെയായിരിക്കും പ്രചാരണം നടത്താനെന്ന്. അതെന്താണ് ഈ വാരാണസി അങ്ങനെ ഒരാളോട് പ്രതികരിക്കുന്നത്? അത് ഇപ്പം ഈ സമയത്ത് കണ്ടുവരുന്നൊരു പ്രത്യേക ട്രെൻഡാണത്. ആം ആദ്മി പാർട്ടിക്കാർ എവിടെ പോകുന്നു,
അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനായിട്ട് കുറച്ച് പേരും കൂടി അവിടെ എത്തുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷൻ അവിടെ കൂട്ടുന്നുണ്ട്. എവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടോ അവിടെ ബി ജെ പിയുടെ ആൾക്കാർ മോദിക്ക് ജയ് വിളിക്കാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം ശരിക്ക് അറിയില്ല. ഞാനിവിടെ ഈ അടുത്ത് ഒരു കേജ്രിവാളിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അവിടെ ചെന്ന് എന്താണെന്നറിയാൻ വേണ്ടി ചെന്നതാണ്. കേജ്രിവാൾ വന്നു, മീറ്റിംഗ് തുടങ്ങി, മോദിക്കെതിരായിട്ട് വിളി തുടങ്ങി കഴിഞ്ഞാൽ പലരും തൊപ്പി ഊരി പതുക്കെ മടക്കി പോക്കറ്റിൽ വെച്ച് ഓടാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ അവരൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, ധൈര്യമില്ല. കാരണം ഇതൊരു ഓർഗനൈസ്ഡ് പാർട്ടിയല്ല, തല്ലുകൊണ്ട് ആരോടും പോയി പറയാനില്ല. എൻ്റെ മുന്നിൽ നിന്നൊരു മൂന്നാല് പേര് തൊപ്പി ഊരി കഴിഞ്ഞിട്ട് നേരെ പുടങ്ങി നോക്കുകയാണ് ഏത് വഴിക്കാണ് ഓടുകയെന്ന്. ആ രീതിയിൽ ഞാനും എഴുന്നേറ്റു. പിന്നെ ബേസിക്കലി ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെതിരായിട്ട് വന്ന ആൻറ്റി ഇൻകംബൻസി കാരണം കറപ്ഷനെതിരായിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ബി ജെ പിക്ക് എളുപ്പമായിട്ട് കയറിപ്പോകാവുന്ന ഒരു സാഹചര്യം വന്നതാണ്. കേജ്രിവാൾ വന്നതുകൊണ്ട് അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബനാറസ് തീർച്ചയായിട്ടും പ്രവചനാതീതമാണ്. പിന്നെ വേവ് എന്ന് പറയുന്നത് നാല് ദിവസം ടി വി ഓഫ് ചെയ്ത് വെച്ച പിന്നെ ഒരു വേവ് കൂടെ കാണുന്നില്ല. ടി വി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മോദി വേവ് ഇല്ല, തീർന്നു. അതേപോലും ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. താഴേക്കിടയുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ നേതാവായ കേജ്രിവാൾ ശരിക്കും സിൻസിയർ ആയിട്ടുള്ള ഒരു ആളാണ്. അയാൾ ശരിക്കും ഒരു പൊളിറ്റിക്കൽ റെവല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം പാർട്ടി ഉപയോഗിക്കുകയും പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. ഞാൻ ഇന്ന് ചോദിക്കട്ടെ, ഈ മോദിക്ക് ഗട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുകയും വഡോദരയും നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതേപോലും കേജ്രിവാൾ ചങ്കൂറ്റമുള്ള ആളാണ്, ഒറ്റയിടത്ത് മാത്രമുള്ളൂ. അതും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് ആ ആളിന്റെ എതിരായിട്ട് തന്നെ നിൽക്കുകയും ആ അവരെ തോൽപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പറയാം, തുടക്കത്തിലൊക്കെ മോദി വേവ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്കും തോന്നി മോദി വേവ് ഒക്കെ ഉണ്ടാവും, ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന ആം ആദ്മി പാർട്ടി പതുക്കെ പതുക്കെ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഡൽഹിയിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാൾ സാറ് ഇവിടെ വന്ന് കംപ്ലീറ്റ് ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. അതെ, തൊപ്പി കണ്ടിട്ട് അതെ, ബി ജെ പി 100% ബി ജെ പി ആണ്. അതെ, അതല്ല തൊപ്പി ഇവിടെ വെച്ചെത്തണം. ഈ പ്രശ്നം മോദിനെ കൊണ്ടുവരണം ഡൽഹിയിൽ, അത്ര തന്നെ ഞങ്ങളുടെ ഒരു ഇത്. എന്തുകൊണ്ടാണ്? വികാസ്, ഓൺലി വികാസ്, അത് മോദിനെ ചെയ്യും. ബാക്കിയെല്ലാം കറപ്ഷനാണ് എല്ലാ സ്ഥലത്ത്. ഗുജറാത്ത് മോഡൽ ആണ് വികസനം. അതെ, ഗുജറാത്ത് മോഡൽ. ഇവിടെ മാക്സിമം വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ ജയിപ്പിക്കും. പിന്നെ മോദി ഇവിടെ ഉണ്ടാവും, ഡൽഹി പോയിരിക്കും, ഇവിടെ ഉണ്ടാവും. मेरा ख्याल है कि हमारे देश के प्रधानमंत्री मोदी जी बने, और इनका जो कि बनारस से दूसरी बार, पहली बार प्रधानमंत्री लाल बहादुर शास्त्री जी बने थे, दूसरी बार प्रधानमंत्री हमारे मोदी जी बने बनारस से, तो हम लोग का बनारस का नहीं पूरे देश का विकास होगा. पिछले 5 साल बीजेपी के सांसद जोशी जी थे, तब भी कुछ नहीं हुआ. तो उनका कोई सरकार नहीं हुआ था ഉച്ച കൂടുതൽ ചോദിച്ചു കേസ് വരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, കാരണം നമ്മുടെ സാരഥിയാണ് നദിയുടെ നടുക്കാണ് നിൽക്കുന്നത്. കേജ്രിവാൾ ക്യാ കഹേ അബ് ജോ ഇൻകെ സാമനെ തോ ബച്ചേ ഹെ, മോദിജിക്ക് സാമനെ വോ ബച്ചേ ഹെ, അബ് വോ ഖാലി സ്വപ്ന ദേഖ് രേ കി ഹം ദേശ് കാ പ്രധാനമന്ത്രി ബൻ ജായേ, വോ സോച് രേ കി നഹീ സ്വപ്ന ദേഖ് രേ ഹേ. ഹക്കീകത്ത് ദേശ കാ വികാസ് യഹി കർ സക്തേ ഹേ മോദി ജി. 60 സാൽ സോണിയാ ഗാന്ധിനെ ക്യാ കിയാ, കോൺഗ്രസ് നെ ക്യാ കിയാ, കൗൺസാ വികാസ് ദിയാ, ഖാലി ഭ്രഷ്ടാചാർ കേ ശിവാ. ഇവിടെ ഇവിടെ ജയിച്ചിട്ട് മോദി വഡോദരയ്ക്ക് പോകും? ഏ ഇല്ല, വഡോദരയ്ക്ക് പോവില്ല. ഇൻ കേസ് പോയി കഴിഞ്ഞാലും ആ സിമ്പത്തി ഇവിടെ നിന്ന് ബനാറസിന് വേണ്ടിയേ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ നിന്ന് ആ സൈഡ് കാണിക്കൂ ക്യാമറയിൽ നിന്ന്. ഇപ്പോൾ 10 വർഷമായി ആ ബ്രിഡ്ജ് ഇങ്ങനെ ചെറുതായിട്ട് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ട് പോവുക. ഇവിടുത്തെ ഗവൺമെൻറ് 2 മായാവതി വന്നു കഴിഞ്ഞു. ഇപ്പം അഖിലേഷിൻ്റെ ഗവൺമെൻറ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ പണി നോക്കൂ, ചെറുതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഷ്യൂറാണ് മോദി വന്നു കഴിഞ്ഞാൽ അത് ആ 5 വർഷത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആവും. പിന്നെ നിറയെ ഫ്ലൈ ഓവേഴ്സ് വരും, ഇത് ഷ്യൂറാണ്. രണ്ടാമത് ഇവിടെ മുരളി മനോഹർ ജോഷി മത്സരിച്ചിരുന്നെങ്കിലോ? അത് തോൽക്കന്നെ 100% ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ കാൻഡിഡേറ്റ് അജയറായ കോൺഗ്രസിൻ്റെ, അവരെ ജയിക്കുകയാണ്. ബനാറസിന് 2-3 പേരുകളുണ്ട്. ഒന്ന് ബനാറസ്, കാശി, വാരണാസി, സകല കലകളുടെ രാജധാനി. സകല കല മീൻസ് കള്ളന്മാരുടെ രാജധാനി എന്താ പറയുക. സകല എന്താ പറയുക, വൃത്തികേടുകളും ഉണ്ട് ഇവിടെ.
നല്ല കാര്യങ്ങളുണ്ട്, അതിലേറെ വൃത്തികെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പൊളിറ്റീഷ്യന്മാരും എനിക്കൊഴികെ എനിക്കറിയില്ല കെജ്രിവാളിൻ്റെ പറ്റി അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഒന്നും അറിയില്ല. മറ്റുള്ള എല്ലാ ട്രഡീഷണൽ പാർട്ടീസും ഇവിടെ നടക്കുന്നത് പണം ഉണ്ടാക്കലാണ്, സത്യം പറയുന്നത് എൻ്റെ ഒരു മനസ്സിലാക്കി കൊടുത്തത്. ആൾക്കാരെ പറ്റിക്കുക, ഇതിനൊക്കെതിരെ പുതിയ ന്യൂ ജനറേഷൻസ് പാർട്ടീസ് വരണം. ന്യൂ ജനറേഷൻസ് ആയിട്ടുള്ള ജനങ്ങളുടെ എൻ്റെ ഒരു മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ ഈ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന പോലെയാണ് ഇവിടെ ഇലക്ഷൻ്റെ പ്രചരണം നടത്തുന്നത്. റേഡിയോയിലും ടി വിയുടെയും SMS ആയിട്ടും ഇൻ്റർനെറ്റ് തുറക്കുമ്പോഴും ഒക്കെ 5,000+ കോടി രൂപയാണ് ജനങ്ങളുടെ പൈസയാണ്. ഈ പൈസ എവിടെ നിന്നുണ്ടായി എന്നുള്ളത് ആർക്കും അറിയില്ല. അത് BJP മാത്രമല്ല കോൺഗ്രസ്സുകാരും അങ്ങനെ തന്നെയാണ്. ഈ ട്രഡീഷണൽ പാർട്ടീസ് ഒന്നും ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. എന്താ പറഞ്ഞാൽ അവർക്ക് നമ്മളുടെ പൈസ മോഷ്ടിക്കലാണ് അവരുടെ പരിപാടി. മാറ്റം വരണം, മാറ്റം തീർച്ചയായിട്ടും വരണം. എന്താ പറഞ്ഞാൽ ഈ ബനാറസിൻ്റെ ഒരു അവസ്ഥ നോക്കൂ, ഇവിടെ ഒരു സ്ഥലത്ത് ഗായത്രി, ഒരു സ്ഥലത്ത് മൂത്രം ഒഴിക്കുന്നു അപ്പുറത്ത്, ഒരു സ്ഥലത്ത് അവർ ഡ്രസ്സ് കഴുകുന്നു. ഇവരൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ വീണ്ടും മോദി വരാൻ ആൾക്കാർ ആഗ്രഹിക്കുന്ന കാരണം ഇത്, പല മാറ്റങ്ങളും വരും. ഇത് ഇനി കാശി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പുരാതന സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കന്യാകുമാരി, ഈ കാശിയും കന്യാകുമാരിയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളും തീർത്ഥാടകരും വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇത്ര സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി, ഇത്രയും ട്രെയിനുകൾ ഓരോ വർഷവും വരുന്നു. എന്നാൽ കാശിക്കും കന്യാകുമാരിക്കും ഇടയ്ക്ക് ഇന്നേ ഒരു ട്രെയിൻ നടത്തിക്കാനായിട്ട് ഈ 60 വർഷം ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം പലരെയും സമീപിച്ചിട്ടുണ്ട്, കേൾക്കുമെന്നല്ലാതെ ആരും അതിനെപ്പറ്റി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാരണാസി ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് 6th Pay Commission കൊണ്ടുവന്നു, പക്ഷേ 6th Pay Commission യാതൊരു ആനുകൂല്യങ്ങളും പല ആനുകൂല്യങ്ങളും ഇന്നും ആ സ്റ്റാഫിന് കിട്ടാനുണ്ട്. അതിനെപ്പറ്റി കേന്ദ്രമന്ത്രിമാരെ സമീപിച്ചിട്ടുണ്ട്, പക്ഷേ അവരുടെ സൈഡിൽ നിന്നും നല്ലൊരു അഭിപ്രായം ഇതുവരെ കിട്ടിയിട്ടില്ല. മോദി വന്നാൽ അതിന് മാറ്റം ഉണ്ടാകും, മോദി വന്നാൽ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോദി ചെയ്യും, മോദി വന്നാൽ ഞങ്ങൾക്ക് ഏതായാലും ഒരു ട്രെയിനിങ്ങിലും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരുപാട് ഘട്ടുകൾ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ദണ്ഡപ്പഞ്ച് ഹനുമാൻ ഘാട്ടിനടുത്താണ്. ഇവിടെ ഏകദേശം 100+ ഘാട്സ് ഉണ്ട്. 15 കിലോമീറ്ററിനിടയ്ക്ക് 28,000 അമ്പലങ്ങളുണ്ട്. ഇവിടെ വർഷത്തിലൊരിക്കൽ ദീപാവലി കഴിഞ്ഞ ഒരു 20 ദിവസം കഴിയുമ്പോൾ ഇവിടെ ഈ ദേവ ദീപാവലി എന്നൊരു സംഭവമുണ്ട്. ഒരുപാട് ദീപങ്ങളായിട്ട് അത് 15 മിനിറ്റ് കൊണ്ട് 15 ലക്ഷം ദീപങ്ങൾ 15 മിനിറ്റ് കൊണ്ട് കത്തിയാണ്. പക്ഷേ ഇത്രത്തോളം ഇതായിട്ടുള്ള സ്ഥലത്ത് ഇവിടെ ഭയങ്കരമായിട്ട് ടൂറിസ്റ്റിൻ്റെ മാർക്കറ്റിംഗ് നടക്കേണ്ട സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഡെവലപ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് കാരണം മാത്രം ആ ഒരു ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കുന്നില്ല. രണ്ടാമത് എനിക്ക് തോന്നുന്നില്ല, ഒരു മന്ത്രിയായെങ്കിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിയായെങ്കിൽ മാത്രമേ മന്ത്രിക്ക് മാത്രമേ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ വാരണാസിയിൽ അടുത്തിടയ്ക്ക് ഇവിടുത്തെ ഒരു DM വളരെ കച്ചകെട്ടി ഇറങ്ങി ഒരുപാട് റോഡുകളൊക്കെ ഇടിച്ചു പൊളിച്ച് വലിയ വലിയ വയടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുലായം സിംഗ് അവരുടെ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് വല്ലതും ചെയ്യുന്നുണ്ട്. അവർക്കറിയാം മോദി വരുന്നുണ്ട് ഇവിടെ, ഒരു വർഷം കൊണ്ട് അറിയാം മോദി ഇവിടെ ഇലക്ഷൻ നിൽക്കാൻ വരുന്നുണ്ടെന്ന്. അത് മോദി വരുന്നെന്ന് അറിയാം അല്ല, അതുകൊണ്ട് അവർ ചെയ്തതാ. മോദി വരുമെങ്കിൽ കെജ്രിവാളും നിൽക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇത് ബനാറസിനെ കുറച്ചെങ്കിലും ശരിയാക്കിയെങ്കിലും മൊത്തം UP സമാജ്വാദിയുടെ സഫായായനെ. അതുകൊണ്ട് മാത്രം അവർ ഇത് ഇത്രയും വികസനം ഇവിടെ ചെയ്തത്. ഈ ചേട്ടന്മാരൊക്കെ ഇത്രയും പറഞ്ഞപ്പോൾ മോൻ എന്തെങ്കിലും പുതുതായിട്ട് പറയാനുണ്ടോ? പറഞ്ഞു. എല്ലാവർക്കും ഓരോരോ ചാൻസ് കൊടുക്കണം, അതുകൊണ്ട് മോദിക്കും കൊടുക്കണം. നമ്മൾക്കിപ്പോൾ അറിയത്തില്ല മോദി നല്ലത് ചെയ്യുമോ ഇല്ലയോ എന്ന്, അതറിയാൻ വേണ്ടി ആദ്യം മോദിക്ക് ഒരു ചാൻസ് കൊടുക്കണം. മോദിയും കുഴപ്പമില്ല, പിന്നെ കോൺഗ്രസ്സിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഇനി മോദി വന്ന ഉണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല, വർഷയും ചെയ്യുമെന്നറിയാം. എന്തായാലും കാശിയുടെ എല്ലാ ആവേശവും വാരാണസിയുടെ എല്ലാ ആവേശവും ഇവിടുത്തെ മലയാളി സമൂഹവും ഏറ്റുവാങ്ങുകയാണ്. അവരും 12-ാം തീയതി വോട്ട് ചെയ്യും. May 16 അറിയാം വാരാണസിയുടെ മനസ്സിൽ എന്താണെന്ന്. ഗംഗയുടെ ഈ നടുക്ക് നിന്ന്, ഗംഗയുടെ മധ്യത്ത് നിന്ന് ഇത്രയും മലയാളി സുഹൃത്തുക്കളോടൊപ്പം വിനു വി ജോൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.